ചാനൽ കാണുന്നതെങ്കിൽ കോട്സ് ഓൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. ഗോഡ്സ് ഓൺ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ. കരുണ്യവനായ കർത്താവേ, ഞങ്ങളങ്ങ് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊരു ദിവസം കൂടി ഈ ലോകത്തിൽ നിൻ്റെ നന്മയെ അനുഭവിച്ച് കഴിയുവാനും നിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതരാകുവാനും തന്നിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം. ഈ പരിപാടി തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് നിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനും അനേകരുടെ ആത്മീയ പ്രചോദനത്തിനുമായി തീരുവാൻ നിൻ്റെ തിരുവെഴുത്തിനോടുള്ള ആദരവും താല്പര്യവും വർദ്ധിക്കുവാനും നിൻ്റെ സന്ദേശം അവരുടെ ജീവിതത്തെ ചൈതന്യവത്താക്കുവാനും തക്കവണ്ണം നന്ദി സംഗതിയാക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഈ പരിചിന്തനത്തിലും നിൻ്റെ കൃപ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. ഇതിൻ്റെ ശ്രോതാക്കളായി എത്തുന്നവരെ എല്ലാം അനുഗ്രഹിക്കണം. വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴല്ല, തുടർന്നും കേൾക്കുവാനിടയാകുന്ന എല്ലാവർക്കും തന്നെ ആത്മീയമായ പ്രചോദനം നൽകുന്ന ഒരു മുഖാന്തിരമായി ഇതാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും തിരുനാമത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ. ആമേൻ. മൂന്നാമത്തെ സർക്കിൾ, അത് 19 മുതൽ 22 വരെയുള്ള അവസാനത്തെ 4 വാക്യങ്ങൾ, അത് പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളെയും സ്തോത്രം ചെയ്യുവാനായിട്ടുള്ള ആഹ്വാനമാണ്. അപ്പോൾ ആ സർക്കിൾ വിസ്തൃതമായി, ആദ്യം ഞാൻ മാത്രം, പിന്നെ ഇസ്രയേൽ മാത്രം, അത് കഴിഞ്ഞിട്ട് സകല സൃഷ്ടികളും പ്രപഞ്ചം മുഴുവനും യഹോവയെ വാഴ്ത്തുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുന്ന, ആഹ്വാനം ചെയ്യുന്ന ഒന്നായിട്ട് മാറുകയാണ്. ഇത് നമുക്ക് ആദ്യത്തെ ഭാഗം ഒന്ന് എടുക്കാം. അത് തന്നെ സമയം ഇന്നത്തെ അത് മുഴുവനും വേണ്ടി വരും. പക്ഷേ ഞാനത് വളരെ സ്വാഭാവികം, നമ്മൾ ഇന്നെങ്കിലും നമുക്ക് പഠിച്ചിരിക്കണം. ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഒന്നൊന്നായിട്ട് വേണം. എന്തിനു വേണ്ടി എല്ലാം സ്തോത്രം ചെയ്യുന്നു? 4-5 കാര്യങ്ങൾ അവിടെയുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഒന്നാമത് പറയുന്നു, അവൻ്റെ സകല ഉപകാരങ്ങൾക്ക് വേണ്ടിയാ സ്തോത്രം ചെയ്യേണ്ടത്. ആ ഉപകാരങ്ങൾ എന്തെന്നാ ആക്കമിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ എൻ മരുമേ യഹോവയെ വാഴ്ത്തുക, സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. പിന്നെ പറഞ്ഞാൽ അവൻ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ആ ഉപകാരങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ഒന്നാക്കമിട്ട് പിന്നീട് പറയുകയാണ്. ഒന്നാമത് പറയുന്നത്, ആത്മാവിന് ലഭിക്കുന്ന വലിയ സന്തോഷമാണ്. എന്താ ആത്മാവിന് ലഭിക്കുന്ന വലിയ അനുഭവം? നിന്റെ എല്ലാ അകൃത്യങ്ങളെയും മോചിക്കുന്നു. ഫോർഗിവ്നെസ് ഓഫ് സിൻ, പാപത്തിൽ നിന്നുള്ള മോചനം. ആത്മാവിൽ അതാ ആവശ്യം, ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. മറ്റെന്തൊക്കെ നമുക്കുണ്ടായിരുന്നാലും ആത്മാവിൽ നമുക്ക് കുറ്റബോധം നിറഞ്ഞിരിക്കുന്നു എങ്കിൽ സന്തോഷമില്ല. എല്ലാവരും സമൃദ്ധമായ ഭൗതിക വസ്തുക്കൾ ഉണ്ടായിരിക്കാം, പക്ഷെ സമാധാനവും സന്തോഷവും സംതൃപ്തിയും മനസ്സിലുണ്ടാകണം എങ്കിൽ നമ്മുടെ പാപങ്ങൾ മോചിച്ചിരിക്കാൻ ദൈവമായി അനുരഞ്ജനപ്പെട്ട് ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ അനുഗ്രഹം എന്താ? പാപങ്ങളുടെ മോചനം, ആത്മാവിന് ലഭിക്കുന്ന അനുഗ്രഹം. രണ്ടാമത്തത് എന്താണ്? അവൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നത് ശരീരത്തിലുണ്ടാകുന്നതാ. ആദ്യം ആത്മാവിൽ, അത് കഴിഞ്ഞ് ശരീരത്തിന്. എപ്പോഴും അങ്ങനെയാണ് കർത്താവ് നോക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, തളർവാദ രോഗിയായ ഒരുവനെ 4 പേര് കട്ടിലിൽ ചുമന്നുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്നു, കർത്താവിൻ്റെ മുമ്പിൽ വെച്ചു. കർത്താവ് ആദ്യം അവന് രോഗസൗഖ്യമാണോ കൊടുത്തത്? നിങ്ങൾ ഇപ്പം ഒന്ന് ചിന്തിച്ച് നോക്കും. വേദപുസ്തകം പഠിച്ചിട്ടുള്ളവരാണല്ലോ. ആട്ട്, നീ കട്ടിലെടുത്ത് നടക്ക എന്നാണോ ആദ്യം പറഞ്ഞത്? അല്ല. പിന്നെന്താ പറഞ്ഞത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ശാസ്ത്രിമാർ പിറുപിറുത്തു. എന്തുവാ, എവൻ പാപങ്ങളെ മോചിക്കാൻ, എവൻ ആരാ ദൈവവാദിയോ പാപങ്ങളെ മോചിക്കാൻ അധികാരമുള്ളവന്? എവൻ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചു. പക്ഷെ ആദ്യം ആ രോഗിക്ക് ആവശ്യം അവൻ്റെ ആന്തരികമായ സൗഖ്യമാണ്. നിന്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞാണ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമതാണ് ശാരീരികമായ സൗഖ്യം എന്ന് പറയുന്നത്. ഇനി രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആന്തരികമായ സൗഖ്യമില്ല എങ്കിൽ
ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ പലതും ഉണ്ടാകും. അപ്പോഴാ തലയിൽ കൊണ്ട് കൊടിയ തലവേദന, അപ്പോഴേക്ക് പ്രഷറൊക്കെ കൂടുന്നു. പലതും സംഭവിക്കുന്നത് ആന്തരികമായ സൗഖ്യം ഇല്ലാത്തത് കൊണ്ടാണ്. ആന്തരികമായ സൗഖ്യം വന്നു കഴിയുമ്പോൾ അല്പമായ ചില അസ്വാസ്ഥ്യങ്ങൾ ശാരീരികമായിട്ടുണ്ടായാൽ പോലും അത് വേഗത്തിൽ മാറിക്കിട്ടുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആന്തരിക സൗഖ്യവും ശാരീരികമായ സ്വസ്ഥതയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് എന്നുള്ളത് ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായ കാര്യമാണ്. ദൈവം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ, യഹോവ റോഫേ, ഏഴ് വാക്കുകൾ യഹോവയോട് ചേർത്തുണ്ട്. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. അതിലൊന്നാ യഹോവ ഈരേ, യഹോവ കരുതിക്കൊള്ളും. മറ്റൊന്ന യഹോവ റോയ്, യഹോവ എന്റെ ഇടയിലാകുന്നു. നമ്മളതിനെ പറ്റി ചിന്തിക്കാം. ചിന്തിച്ചതാണ് 23 സങ്കീർത്തനം. പോകട്ടെ, ഞാനിവിടെ പറഞ്ഞു വരുന്നത് യഹോ ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ് നമുക്ക് സൗഖ്യം നൽകുന്നത്. യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ തൻ്റെ ശുശ്രൂഷ രണ്ട് കാര്യങ്ങളിലാണ് കേന്ദ്രീകരിച്ചത്. ഒന്ന്, ആന്തരികമായ സൗഖ്യം വരുവാൻ തക്ക വണ്ണം നല്ല പ്രബോധനങ്ങൾ കൊടുക്കുകയും പാപമോചനത്തിന് വേണ്ടി അവരെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്നു. രണ്ട്, ശാരീരികമായ സൗഖ്യം, കുഷ്ഠരോഗി അതുപോലെ മറ്റെന്തെല്ലാം ഭൂതഗ്രസ്തരൊക്കെ സൗഖ്യം കൊടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, നിന്റെ അകൃത്യങ്ങൾ മോചിക്കുന്നു, രണ്ട്, നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, മൂന്നാമത് എന്തോ നാലാമത്തെ വാക്യം നിങ്ങൾ നോക്ക്. നാലാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ് നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അതിന് POC കത്തോലിക്കയുടെ പരിഭാഷയിൽ നാശത്തിൽ നിന്നെന്നല്ല, പാതാളത്തിൽ നിന്നെന്നാണ്. അല്ലെങ്കിൽ ഷിയോണിൽ നിന്ന്, അതാ അതിന്റെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം. ഷിയോൺ എന്ന് പറയുന്നത് പലുകുഴിയ, നരകം, പാതാളം. ആ പാതാളത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, അതാ നാശം. മരണത്തിൽ നിന്ന് എന്ന് തർജ്ജമ ചെയ്താൽ വളരെ ശരിയാവും, കുഴപ്പമില്ല. നിന്റെ മൂന്നാമത്തേത് മരണത്തിൽ നിന്ന് നിന്റെ ജീവനെ, പാതാളത്തിൽ നിന്ന് നിന്റെ ജീവനെ അവൻ വീണ്ടെടുക്കുന്നു. പുത്രൻ താൻ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവനെ കൊടുക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:21 വാക്യം, പുത്രൻ താനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവനെ കൊടുക്കുന്നു. ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാൻ, പിന്നെ ഒരു വിശേഷം കൂടിയുള്ള ജീവന്, സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ. അപ്പോൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുത്തി, മൂന്നാമത്തെ കാര്യം. നാലാമത്തത് എന്താ? കരുണയും ദയയും നിന്നെ അണിയിക്കുന്നു, നിന്നെ അണിയിക്കുന്നു എന്ന്. എവിടെ അണിയിക്കുന്നു എന്നാ? നിങ്ങൾ നോർത്തി കരുണയും ദയ എവിടെ അണിയിക്കുന്നു? അണിയിക്കുന്നെന്നാണ്. ക്രൗൺസ്, നിന്റെ തലയിൽ കിരീടം അണിയിക്കുന്നു എന്ന് വേണം. അണിയിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. കിരീടം അണിയിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജകീയമായ പദവിയിലേക്ക് നിന്നെ ഉയർത്തി. രാജാക്കന്മാർക്കാണ് കിരീടമുള്ളത്. അപ്പോൾ നിന്നെ ദയയും കരുണയുമാകുന്ന ഈ രണ്ട് കാര്യങ്ങൾ, അത് ദൈവം നിന്നെ കിരീടമണിയിക്കുകയാണ്. രാജകീയമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നിന്നെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. 5 പറയുന്നു, നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്നുള്ളത്.